നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കിങ്സ് 11 പഞ്ചാബും അതുപോലെ രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള IPL മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. ഞാൻ റീസെൻ്റ്ലി നടന്ന വുമൺസ് മാച്ചിൻ്റെ ടിപ്സ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒരു ബ്രോ കളിച്ചതാണ്. ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് ഏകദേശം. ഇന്നിപ്പോൾ കഴിഞ്ഞ IPL മാച്ചിലാണെങ്കിലും ഞാൻ കുറച്ച് ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയിലാണെങ്കിലും ഒത്തിരി അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സിനാരിയോ പോലും ഞാൻ നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വോയിസ് ക്ലിപ്പായിട്ട് തന്നെ. അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും, ചാനലിലുള്ളവർക്ക് അത് മനസ്സിലാവും. നമ്മുടെ ഈ ടോപ്പ് ഓർഡറിൻ്റെ കാര്യം അതുപോലെ നമ്മുടെ ബൗളിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ കുറച്ച് ടിപ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ. നമ്മുടെ ചാനൽ ഇതുവരെയും ഫോളോ ചെയ്യാത്തവർ ഉടനെ വന്ന് ഫോളോ ചെയ്യുക. ടെലിഗ്രാമിൽ @TechTalksKerala _ അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് അപ്പോൾ ഉള്ളത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. IPL നടക്കുന്ന ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആകാൻ പോകുന്ന ഒരു ഫാൻറ്റസി ആപ്പിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ദാറ്റ് ഈസ് My11Circle ആപ്പ്. ഇതിൻ്റെ ഒരു യുണീക്ക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ആയിട്ടുള്ള റാഷിദ് ഖാൻ, സൗരവ് ഗാംഗുലി അതുപോലെ വാട്സണുമായിട്ടൊക്കെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് ടീമിൽ നിന്നുമായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് 11 ഇടുക, കളിക്കുക വളരെ ഈസിയാണ്. ഇനി ദാദയുടെ ടീമുമായിട്ട് വരുന്നുണ്ട് ഇന്ത്യൻ T20 ലീഗ് കളിക്കാൻ വേണ്ടി. ദാദയുടെ ടീമിനെ നമ്മൾ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ദ ക്യാഷാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ ഓരോ ആഴ്ചയും ഒരാൾക്ക് 1 കോടി കിട്ടാനുള്ള അവസരം വേറെയുണ്ട്. ഇതാണ് റീസെൻ്റ്ലി നടന്ന മാച്ചസിൻ്റെ 1 crore വിന്നേഴ്സ്. വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. വളരെ ഈസിയാണ്, സെക്യൂറുമാണ്. നമ്മുടെ ഫസ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1500 രൂപയുടെ ക്യാഷ് ബോണസാണ്. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ഓഫറാണ്. അതായത് ഫസ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് 20% ക്യാഷ് ബാക്ക് ആണ്. അതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻ കമൻറ്റിലും ഉള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് IPL കളിച്ച് നേടാം. ഇതേ സെയിം ഗ്രൗണ്ടിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ എത്രത്തോളം കിടിലുമായിട്ടാണ് കളിച്ചതെന്നുള്ളത് നിങ്ങൾ കണ്ടു കാണും. അടുത്ത മാച്ച് അവർക്ക് കിങ്സ് 11 പഞ്ചാബുമായിട്ടാണ്. സെയിം സ്റ്റേഡിയം തന്നെയാണ്, സ്മോൾ സ്റ്റേഡിയം ഷാർജയിൽ. ഈ ഒരു പിച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ടീംസും കാത്തിരിക്കുന്നത്, വലിയൊരു ബിഗ് ടോട്ടലിൽ വേണ്ടിയിട്ട്. എല്ലാ ടീമും കാത്തിരിക്കുന്ന ഒരു പിച്ച് തന്നെയാണ്, കിങ്സ് 11 എസ്പെഷ്യലി കാത്തിരിക്കുന്ന ഒരു പിച്ച് തന്നെയാണ്. ഇതേ സെയിം പിച്ച് തന്നെയാണ് റോയൽസ് വീണ്ടും കളിക്കാൻ. റോയൽസിന് കുറേ അല്പം അഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം കഴിഞ്ഞതും ഇതേ മാച്ച് പിച്ചിൽ തന്നെയാണ് കളിച്ചിരിക്കുന്നത്. എനിവേ കിങ്സ് 11ൻ്റെ ഫസ്റ്റ് മാച്ച് ഡൽഹി ക്യാപിറ്റലുമായിട്ട് ഒരു ചെറിയ ലോസ് ആയിരുന്നു. സൂപ്പർ ഓവറിലാണ് ലോസ് ആയത്. എന്നിരുന്നാലും അവർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ നല്ല രീതിയിൽ തന്നെയാണ് ബൗൺസ് ചെയ്തിരിക്കുന്നത്. 97 റൺസിനാണ് അവർ ജയിച്ചിരിക്കുന്നത്. അവരുടെ നെറ്റ് റൺ റേറ്റ് അവർ ഒത്തിരിയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൊമെൻറ്റം വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിങ്സ് 11 പഞ്ചാബും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസും. രണ്ട് ടീമും നല്ല രീതിയിൽ തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. ഇനി റോയൽസിന് ഒരു അല്പം ബൂസ്റ്റേജ് കിട്ടിയിട്ടുണ്ട്, കാരണം ബട്ട്ലർ തിരിച്ചു വരികയാണ്. പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാനാണ് ചാൻസ് ഉള്ളത്, കാരണം സ്റ്റീവൻ സ്മിത്ത് ആണ് കഴിഞ്ഞ കളിയിൽ ഓപ്പൺ ചെയ്തത്. അതുപോലെ തന്നെ ആങ്കർ റോഡും കളിക്കുന്നത് സ്റ്റീവൻ സ്മിത്ത് ആണ്. സ്റ്റീവൻ സ്മിത്ത് തന്നെ ആയിരിക്കാം ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, എലോങ് വിത്ത് യശസ്വി ജയ്സ്വാൾ. സാംസൺ ലൈക്ലി ടു പ്ലേ 1 drop, അതായത് number 3 ആയിരിക്കാം സാംസൺ കഴിഞ്ഞ കളി കളിച്ച. സാംസൺ അത് തന്നെ നിലനിർത്താൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബട്ട്ലർ number 4 വരാൻ പോകുന്നത്. പിന്നെ ഫോളോ ചെയ്ത് വരുന്നത് റോപ്പിൻ ഉത്തപ്പയും റയൻ പരാഗുമാണ്. ഡേവിഡ് മില്ലർ കഴിഞ്ഞ കളിയിൽ റൺ ഔട്ട് ആയിട്ട് ഒരൊറ്റ ബോൾ പോലും ഫേസ് ചെയ്യാതെ ഡെബ്യൂട്ടിലെ റോയൽസുമായിട്ട് ഔട്ട് ആയിട്ടുണ്ട്. ഈ ഒരു മാച്ചിൽ അൺഫോർച്ചുനേറ്റ്ലി മിസ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഡേവിഡ് മില്ലർ ഈ മാച്ച് കളിച്ചിരുന്നെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, കാരണം ഡേവിഡ് മില്ലർ കളിക്കാൻ പോകുന്നത് പുള്ളിയുടെ ഓൾഡ് ക്ലബ്ബായിട്ടുള്ള കിങ്സ് 11 പഞ്ചാബിനെതിരെയാണ്. ഇനി ഈ ഒരു വെന്യൂവിൽ എന്തായാലും ഹൈ സ്കോറിംഗ് എക്സ്പെക്റ്റഡ് ആണ്. ഈ ഒരു പിച്ചിൽ 200 എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ മാച്ചിലാണെങ്കിലും ഈവൻ ദോ രാജസ്ഥാൻ റോയൽസ് ജയിച്ചു എന്നുണ്ടെങ്കിലും CSK 200 എന്നുള്ളൊരു മാർക്ക് ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വെതറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ട്രോങ് വിൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് ദ മാച്ച്. സൺഡേ ഈവനിങ് ആയതുകൊണ്ട് തന്നെ വളരെയധികം ക്വൈറ്റ് ഹോട്ടായിരിക്കും. ഹ്യൂമിഡിറ്റി ലെവലും അതുപോലെ തന്നെ വളരെ കൂടുതലാണ്. പിച്ച് റിപ്പോർട്ടിൻ്റെ കാര്യം ഒന്നും എടുത്തും പറയുന്നില്ല, കാരണം ഷോർട്ട് ബൗണ്ടറീസ് ആണ്, ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്, ഒരു അനദർ ഹൈ സ്കോറിംഗ് ഗെയിംസ് ഓൺ ദ കാർഡ്സ് ആണ്. ബൗളേഴ്സിന് ഇത് അല്പം ടഫായിട്ടുള്ളൊരു വിക്കറ്റാണ്, ബോത്ത് സ്പിന്നേഴ്സ് ആൻഡ് പേസേഴ്സ്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ് സ്കോർ ഈ ഒരു വെന്യൂവിൽ ഒരൊറ്റ മാച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ദിസ് ടൂർണമെൻ്റ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് 216 ആണ്. ഇനി റെക്കോർഡ് ഓഫ് ചേസിംഗ് ടീംസ് നിങ്ങൾക്കറിയാം, ഒരെണ്ണം ലോസ് ചെയ്തു. ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീമാണ് ജയിച്ചിരിക്കുന്നത്. ഇനി ന്യൂസ് കാര്യം പറയുകയാണെങ്കിൽ ബട്ട്ലറുടെ സെലക്ഷന് വേണ്ടി അവൈലബിൾ ആണ് ആഫ്റ്റർ ദാറ്റ് എക്സ്റ്റെൻഡഡ് ക്വാറന്റൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോയൽസിന് സാക്രിഫൈസ് ചെയ്യേണ്ടത് ഡേവിഡ് മില്ലറിന്റെയോ അല്ലെങ്കിൽ ടോം കുറാന്റെയോ സ്പോട്ട് ആയിരിക്കും. മോസ്റ്റ് പ്രോബ്ലി ഡേവിഡ് മില്ലർ ആയിരിക്കും മിസ് ഔട്ട് ആകാൻ പോകുന്നത്. ഇനി കിങ്സ് ലെവനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചറി കൺസേൺസ് ഒന്നുമില്ല, എല്ലാവരും ഫിറ്റാണ്, അവൈലബിൾ ആണ് സെലക്ഷന് വേണ്ടിയിട്ട്. ഇനി സ്ട്രാറ്റജിയുടെ കാര്യം നിങ്ങൾ നോക്കുക. ഈ മാച്ചിൽ ഗെയിൽ കളിക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. കാരണം ഗ്രൗണ്ടിന്റെ ഡയമെൻഷൻ നിങ്ങൾ നോക്കിയാൽ മതി. അതുപോലെ തന്നെ റോയൽസിന് രണ്ട് ലെഗ് സ്പിന്നേഴ്സ് ഉണ്ട്, ശ്രേയസ് ഗോപാൽ, രാഹുൽ തെവാത്തിയ, പിന്നെ ജയദേവ് ഉണാഡ്കട്ടാണ് ലെഫ്റ്റ് ആം പേസേഴ്സ്. സോ ഗെയിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് 200 ആണ് ഈ എല്ലാ ബൗളേഴ്സിനെതിരെയായിട്ട് സിൻസ് IPL 2018. സോ ഫോമിന്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. കിങ്സ് ഇലവൻ ലൈനപ്പിൽ ഇഷ്ടം പോലെ പ്ലന്റി ഓഫ് ആൾക്കാരുണ്ട്. സോ ഗെയിൽ ഈ മാച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പിക്കായി മാറുകയാണ്. ഇനി ജെയിംസ് നീഷാം കഴിഞ്ഞ കളിയിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ബാറ്റ് ചെയ്തില്ല, ജസ്റ്റ് 2 ഓവർ മാത്രമാണ് ബൗൾ ചെയ്തത്. സോ ടോപ്പ് 3 ഫയർ ചെയ്യാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഓപ്പർച്യൂണിറ്റി ബാറ്റിങ്ങിൽ എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഇനി ബൗളിങ്ങിലാണെങ്കിൽ 1-2 ഓവർ മാത്രമേ കിട്ടാറുള്ളൂ. സോ പ്രോബബ്ലി ജിമ്മി നീഷാം ഒരു വേസ്റ്റ് ആയിട്ട് മാറും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ബട്ട് സ്ട്രാറ്റജിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുജീബ് ഉർ റഹ്മാനെ കളിപ്പിക്കാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് പുള്ളിയുടെ ആ പൊസിഷനിൽ. സ്റ്റാറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസൺ 2 ഹിറ്റ് അവേ ആണ് 106 IPL എന്നുള്ള ഒരു മാർക്കിന് വേണ്ടിയിട്ട്. ഇനി മാക്സ്വെൽ 9 സിക്സ് മതി ലാൻഡ് മാർക്ക് എത്താൻ വേണ്ടിയിട്ട്. ബട്ട്ലറിന് 97 റൺ മതി 6000 T20 റൺസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. ആർച്ചറിന്റെ ബെസ്റ്റ് ബൗളിംഗ് IPL 2019 അതായത് 3, 4, 15 വന്നിരിക്കുന്നത് അഗൻസ്റ്റ് Kings XI Punjab. ഇപ്പോൾ കിങ്സ് ഇലവന്റെ ഓപ്പണിംഗ് പെയറിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 50.8 ആണ്, ദ ബെസ്റ്റ് അമംഗ് ദ ടീംസ് സിൻസ് IPL 2019. ഇനി ഹെഡ് ടു ഹെഡ് നോക്കുകയാണെങ്കിൽ ഓവറോൾ 19 കളിയാണ് അവർ കളിച്ചിരിക്കുന്നത്. അതിൽ രാജസ്ഥാൻ ജയിച്ചിരിക്കുന്നത് 10ഉം കിങ്സ് ഇലവൻ ജയിച്ചിരിക്കുന്നത് 9ഉമാണ്. ഇനി ന്യൂട്രൽ വെന്യൂ ഔട്ട്സൈഡ് ഇന്ത്യ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 കളി അവർ കളിച്ചിട്ടുണ്ട്. അതിൽ 6, 6, 1, അപ്പോൾ കിങ്സ് ഇലവൻ 1. ഏകദേശം ഈവൻ ആണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 10, 9 എന്നുള്ളൊരു റേറ്റ് ആണ്. ഇനി മാച്ച് നടക്കാൻ പോകുന്നത് സെയിം 7:30 തന്നെയാണ് ലോക്കൽ ടൈം 6 മണിക്കും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 7:30. ഇനി ലൈക്ലി ഇലവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റീവൻ സ്മിത്ത്, യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, ജോസ് ബട്ട്ലർ, റോബിൻ ഉത്തപ്പ, റയൻ പരാഗ്, ശ്രേയസ് ഗോപാൽ, ജോഫ്ര ആർച്ചർ, ടോം കുറാൻ, രാഹുൽ തെവാത്തിയ, ജയ്ദേവ് ഉണാഡ്കട്ട്. കിങ്സ് ഇലവൻ പഞ്ചാബ് ആണെങ്കിൽ KL രാഹുൽ, ക്രിസ് ഗെയിൽ, മയങ്ക് അഗർവാൾ, കരുൺ നായർ, ഗ്ലെൻ മാക്സ്വെൽ, സർഫറാസ് ഖാൻ, ജിമ്മി നീഷാം ഓർ മുജീബ് ഉർ റഹ്മാൻ, രവി ബിഷ്ണോയ്, മുഹമ്മദ് ഷാമി, ഷെൽഡൺ കോട്രൽ ആൻഡ് M അശ്വിൻ. സ്ക്വാഡ് ഡീറ്റെയിലിംഗ് പോകുന്നതിന് മുമ്പേ നമുക്ക് ടീമിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. ഇനി ഒരു സേഫ് ടീം എന്നുള്ളൊരു കാറ്റഗറി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലോകേഷ് രാഹുൽ, എല്ലാവർക്കും അറിയാം ലോകേഷ് രാഹുൽ കഴിഞ്ഞ കളിയിൽ എത്രത്തോളം നല്ലോണം പെർഫോം ചെയ്തത്. സോ ലോകേഷ് രാഹുൽ ഓട്ടോമാറ്റിക്കലി ഒരു സേഫ് ചോയ്സ് ആണ്. അതുപോലെ തന്നെ സഞ്ജു സാംസണും അതുപോലത്തെ കളിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. സോ ഇതുവരെ 2 പേരും ഓട്ടോമാറ്റിക്കലി സേഫ് ചോയ്സ് ആണ്. നിക്കോളാസ് പുറാന് പകരം ഗെയിൽ കളിക്കാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിക്കോളാസ് പുറാൻ കളിക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഇനി ജോസ് ബട്ട്ലർ കളിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പക്ഷേ പുള്ളിയുടെ ക്രെഡിറ്റ് 10.5 ആണ്. അത് മാത്രമല്ല ഓപ്പണിംഗ് സ്ലോട്ടാണോ മിഡിലാണെന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ബട്ട്ലറിന് ഇടുന്നില്ല. ഓപ്പണിംഗ് സ്ലോട്ട് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് ബട്ട്ലറിന് ഇടണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകിച്ചൊരു അഭിപ്രായം. ഇനി ബാറ്റ്സ്മാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റീവൻ സ്മിത്ത് ഓപ്പണിംഗ് സ്ലോട്ട് എന്നുള്ളൊരു കൺസിഡറേഷൻ, അല്ലെങ്കിൽ നമ്പർ 3 ആണെങ്കിൽ നമുക്കൊരു സേഫ് ചോയ്സ് തന്നെയാണ് സ്റ്റീവൻ സ്മിത്ത്. പിന്നെ മയങ്ക് അഗർവാൾ എന്താണെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്. മോസ്റ്റ് പ്രോബ്ലി സെക്കൻഡ് ഇന്നിംഗ്സിലാണ് പുള്ളിയുടെ വാല്യൂ നമുക്ക് അറിയാൻ പോകുന്നത്. ബട്ട് ഫസ്റ്റ് ഇന്നിംഗ്സിലാണെങ്കിലും കൺസിസ്റ്റന്റ് ആണ്. സോ മയങ്ക് അഗർവാൾ ഒരു സേഫ് ചോയ്സ് ആണ്. പിന്നെ ഡേവിഡ് മില്ലറുടെ പ്രോബ്ലി കളിക്കാനായിട്ട് ചാൻസ് ഇല്ല, പുള്ളിക്ക് പകരം വേറൊരു പ്ലെയർ വരാനും ചാൻസ് ഉണ്ട്, അതായത് ബട്ട്ലർ. ഇനി യശസ്വി ജയ്സ്വാൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ 1 റെയർ ഫെയിലുവർ ആണ്. സോ നമുക്ക് യശസ്വി ജയ്സ്വാളിനെ വേണമെങ്കിൽ ബാക്ക് ചെയ്യാം, കാരണം പ്രോബ്ലി 8 ക്രെഡിറ്റിൽ നല്ലൊരു ചോയ്സ് തന്നെയാണ് യശസ്വി. പിന്നെ ഇവിടെ ഒത്തിരി അധികം വേറെ ഓപ്ഷൻസും ഉണ്ട്. ബട്ട് ഗെയിൽ ഒരു നല്ല ഓപ്ഷനാണ് ഗെയിൽ കളിക്കുവാണെങ്കിൽ, ബട്ട് ക്രെഡിറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. സോ തൽക്കാലം ഞാൻ ഈ ഒരു ഓപ്ഷനിൽ പോവാണ്. ഗെയിൽ അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിലിൽ പോവാം, അതിനനുസരിച്ച് നിങ്ങൾ ടീം മാറ്റേണ്ടതാണ്. ഇനി ഓൾറൗണ്ടർ സെക്ഷനിൽ ഒത്തിരി അധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി കളിക്കാൻ ചാൻസ് ഉള്ളത് റയൻ പരാഗ് ഉണ്ട്, പിന്നെ ജിമ്മി നീഷാം കളിക്കാൻ ചാൻസസ് കുറവാണ്. പിന്നെ തെവാദ്യ കഴിഞ്ഞ കളിയിൽ ഡിഫറൻഷ്യൽ പിക്കായിരുന്നു, 3 വിക്കറ്റ് എടുത്തു. ഗ്ലെൻ മാക്സ്വെൽ എല്ലാവരും ഓട്ടോമാറ്റിക്കലി സേഫ് പിക്കാണ്. പിന്നെ രാഹുൽ തെവാദ്യ കഴിഞ്ഞ ഇതേ പിച്ചിൽ വിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ രാഹുൽ തെവാദ്യ ഒരു ഓട്ടോമാറ്റിക് പിക്കായി മാറിയിട്ടുണ്ട്. പിന്നെ റയൻ പരാഗിനെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൗളിങ്ങിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ബട്ട് ഞാനൊരു സേഫ് എന്നുള്ള രീതിയിൽ ഇവർ 2 പേരായിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ ബൗളിങ്ങിന്റെ കാര്യത്തിൽ മുഹമ്മദ് ഷാമി വളരെയധികം കൺസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ജോഫ്ര ആർച്ചർ, 2 ടീമിന് വേണ്ടി നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് എറിയുന്ന 2 ബൗളേഴ്സ് ആണ്. പിന്നെ കോട്രൽ അതുപോലെ തന്നെ കഴിഞ്ഞ മാച്ചിൽ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത്. സോ ഇവർ 3 പേരും ഓട്ടോമാറ്റിക്കലി പിക്സ് ആണ്. പിന്നെ രവി ബിഷ്ണോയ് കഴിഞ്ഞ മാച്ചിൽ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു ബൗളറാണ്, അണ്ടർ 19 പ്ലെയർ ആയിരുന്നു. സോ ഇവർ 4 പേരുമാണ് ബൗളറിന്റെ സെക്ഷനിൽ ഇടാൻ പോകുന്നത്. ഇനി ടോം കുറാനും മുരുകൻ അശ്വിനും ശ്രേയസ് ഗോപാൽ ഇതെല്ലാവരും അവൈലബിൾ ആയിട്ടുണ്ട്. മുജീബ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മുജീബിനെ ഇടാനായിട്ട് മറക്കരുത്, കാരണം ഹീസ് ഗോണ ബി എ ഡിഫറൻഷ്യൽ പിക്ക്. സോ ടീം പ്രിവ്യൂവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെ ക്യാപ്റ്റൻ 100% ആൾക്കാർ എടുക്കാൻ പോകുന്ന ക്യാപ്റ്റൻ കെഎൽ രാഹുൽ തന്നെ ആയിരിക്കും. വൈസ് ക്യാപ്റ്റൻ സാംസൺ എന്നുള്ള രീതിയിലാണ്. സാംസൺ അല്ലാന്നുണ്ടെങ്കിൽ സ്മിത്ത് ഒരു നല്ല ചോയ്സ് ആണ്, മാക്സ്വൽ നല്ലൊരു ചോയ്സ് ആണ്. അതൊക്കെ ഫോർ മെമ്പറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മയങ്ക് അഗർവാൾ നല്ലൊരു ചോയ്സ് ആണ്. സോ ഇതൊരു രീതിയിലാണ് ഞാൻ പോകുന്നത്. ബൗളേഴ്സ് 4 ആണ്, ഓൾറൗണ്ടേഴ്സ് 2, 3 ബാറ്റ്സ്മാൻ, 2 വിക്കറ്റ് കീപ്പർ. സോ സ്ക്വാഡ് ഡീറ്റെയിലിംഗ് ക്ലിയർ ആയിട്ട് കേൾക്കുക, കാരണം ഒത്തിരിയധികം സിനാരിയോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ഫുൾ ആയിട്ട് ഇത് കേൾക്കുക. സ്റ്റീവൻ സ്മിത്ത് ലാസ്റ്റ് മാച്ചിൽ ഓപ്പൺ ചെയ്തു. പ്രോബ്ലി ഫസ്റ്റ് ടൈം ആയിരിക്കാം സ്റ്റീവൻ സ്മിത്ത് അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നോർമലി ഓപ്പൺ ചെയ്യുന്ന പ്ലെയർ അല്ല. നമ്പർ 3 അല്ലെങ്കിൽ നമ്പർ 4, നമ്പർ 3 അല്ലെങ്കിൽ നമ്പർ 4 കൂടെ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയി, സോറി. അപ്പം നമ്പർ 3 അല്ലെങ്കിൽ നമ്പർ 4 കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. ബട്ട് എന്നിരുന്നാലും ഓപ്പൺ ചെയ്ത സമയത്ത് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത ഒരു ബാറ്റ്സ്മാനാണ്. സോ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു സീ ഇഫ് ബട്ട്ലർ വിൽ ഓപ്പൺ ദ സ്ലോട്ട് ഓർ നോട്ട്. അതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ. സോ ബട്ട്ലർ വരുമ്പോൾ ബട്ട്ലറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രൈക്കിംഗ് എബിലിറ്റി ഉള്ളത് ഓപ്പണിംഗ് ആണ്. സോ ഈ ഒരു മാച്ചിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. യശസ്വി ജയ്സ്വാൾ ഹൈലി റേറ്റഡ് ഇന്ത്യൻ പ്ലെയർ ആണ്. സോ പുള്ളി ഞാൻ ടിപ്പിക്കലി പലരും പറയുന്നുണ്ട് ഹിറ്റ് ഓർ മിസ് ആണ്, പക്ഷേ ഞാൻ ഒരിക്കലും ഹിറ്റ് ഓർ മിസ് എന്ന് പറയത്തില്ല. കാരണം അണ്ടർ 19 ഞാൻ കളിച്ച സമയത്ത് പുള്ളി ടഫായിട്ടുള്ള ബാറ്റിംഗ് സിറ്റുവേഷനിൽ പോലും നോക്കി നിന്ന് കളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ ആണ്. സോ യശസ്വി ജയ്സ്വാൾ ഒരല്പം റെസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് IPL ഇന്റർനാഷണൽ പ്ലേയേഴ്സിൻ്റെ കൂടെയൊക്കെ കളിക്കുന്നതല്ലേ. സോ എനിവേ ഐ വിൽ ബാക്ക് ഹിം. എന്തായാലും പുള്ളി ഫൈറ്റ് ചെയ്യും ആ ഒരു പ്ലേസിന് വേണ്ടിയിട്ട്. സോ ഈ ഒരു മാച്ചിൽ നല്ല രീതിയിൽ കളിക്കാനായിട്ടാണ് ചാൻസ് ഉള്ളത്. ഇനി സഞ്ജു സാംസൺ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ലാസ്റ്റ് മാച്ച് ഇതേ ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്ത് എല്ലാ ബൗളേഴ്സിനെയും ത്രാഷ് ചെയ്തു. ഫാസ്റ്റ് ബൗളേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ സ്പിന്നേഴ്സ് ആണെന്നുണ്ടെങ്കിലും. സോ എല്ലാവരുടെയും ഒബ്വിയസ്ലി സേഫ് ചോയ്സ് ആണ്. ജോസ് ബട്ട്ലർ പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ ഒരു ബിഗ് ബൂസ്റ്റ് തന്നെയാണ്. ബട്ട് നമ്പർ 4 പുള്ളി കളിക്കുന്നത് എനിക്ക് വലിയ ത്രെട്ടായിട്ട് തോന്നുന്നില്ല. ഈവൻ ഇംഗ്ലണ്ട് ആ ഒരു സ്ക്വാഡിലാണെന്നുണ്ടെങ്കിൽ പുള്ളി എപ്പോഴൊക്കെ ഓപ്പൺ ചെയ്യുമോ അപ്പോഴൊക്കെ പെർഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്തെ ലെവലിൽ പെർഫോം ചെയ്യും. പക്ഷേ എപ്പോഴൊക്കെ നമ്പർ 4 നമ്പർ 5 എത്തുന്നോ പുള്ളിക്ക് ആ പണ്ടത്തെ ആ പെർഫോമൻസ് വരുന്നില്ല. ആക്ച്വലി പുള്ളി ഒരു നമ്പർ 5 ബാറ്റ്സ്മാൻ ആയിരുന്നു. ബട്ട് പുള്ളിക്ക് ഈ ഒരു ഓപ്പണിംഗ് സ്ലോട്ട് കൊടുത്തതിന് ശേഷം ആക്ച്വലി പുള്ളി ഓപ്പണിങ്ങിലാണ് കൂടുതൽ പെർഫോം ചെയ്യുന്നതും. സോ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഡെഡ്ലി സ്ട്രൈക്കറായിട്ട് മാറും ജോസ് ബട്ട്ലർ. ഇനി റോബിൻ ഉത്തപ്പ ശരിക്കും പറഞ്ഞാൽ ഒരു ആങ്കറിങ് റോളാണ് ഈ ടീമിലുള്ളത്. സോ ടീം 1-2 അല്ലെങ്കിൽ 2-3 വിക്കറ്റ്സ് പെട്ടെന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റിലാക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്ലെയർ ആണ്. സോ ട്രൈ ഒള്ളി ഇൻ GL. ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് ആവുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രം റോബിൻ ഉത്തപ്പ വെച്ചാൽ മതി, കാരണം പൊസിഷൻ വളരെയധികം താഴോട്ടാണ് ഇരിക്കുന്നത്. റയാൻ പെരാഗ് അതുപോലെ തന്നെ ഒരു ടാലൻറ്റഡ് പ്ലെയർ ആണ്, നല്ലൊരു പ്ലെയർ ആണ് ബാറ്റിലാണെങ്കിലും ബൗളിങ്ങിലാണെങ്കിലും. സോ ഈ ഒരു കാര്യം ഈ ഒരു സീസൺ കഴിഞ്ഞ സീസണിലും ഇതുപോലെ തന്നെയായിരുന്നു, ഇതേ സീസണിലും അതേ തന്നെ പെർഫോം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ബാറ്റിംഗ് വളരെയധികം താഴോട്ടാണ്, അതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് ഹിറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷനിൽ നിങ്ങൾ വെച്ചാൽ മതി. ഹിറ്റിംഗ് വരുമ്പോൾ ഒരു ഹിറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബൗളിംഗിൽ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. സോ നിങ്ങൾക്ക് ഒരു നോർമൽ പിക്കായിട്ട് യൂസ് ചെയ്യാം GL വേണ്ടിയിട്ട്. ശ്രേയസ് ഗോപാൽ നല്ലൊരു സ്പിന്നറാണ്, വിക്കറ്റ്സ് ഓൺ ദ ടാൻഡും കിട്ടാനൊരു ചാൻസ് ഉണ്ട്. കഴിഞ്ഞ മാച്ചിൽ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. പക്ഷേ ഈ ഒരു മാച്ചിലെ ഗ്രൗണ്ട് അല്പം ഷോർട്ടാണ്, എല്ലാവർക്കും അറിയാവുന്നുള്ള പോലെ. സോ മിസ് ഹിറ്റ് ആണെന്നുണ്ടെങ്കിലും 6 പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ജോഫ്ര ആർച്ചർ ബെസ്റ്റ് സ്ട്രൈക്ക് ബൗളറാണ് ടീമിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് മാച്ചിൽ സ്ട്രൈക്കിംഗ് പവേഴ്സും ഉണ്ടായിരുന്നു, ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത് ബാറ്റ് ചെയ്തു. സോ പുള്ളി ഒരു സേഫ് ചോയ്സ് തന്നെയാണ്. ടോം കുറാൻ നല്ലൊരു ഓൾറൗണ്ടറാണ്, നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. സോ ഹിറ്റിംഗ് എപ്പോഴൊക്കെ റിക്വയർഡ് ആണ്. ജോഫ്ര ആർച്ചറിനെ പോലെ തന്നെ ഹിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് ടോം കുറാൻ. ഇംഗ്ലണ്ട് ടീമിന് വേണ്ടി അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സോ ലാസ്റ്റ് മാച്ചിൽ ഒരു വിക്കറ്റ് ഉണ്ട്, ഇതേ സെയിം ഗ്രൗണ്ടിൽ തന്നെ ജോഫ്ര ആർച്ചറിനും കഴിഞ്ഞ മാച്ചിൽ ഒരു വിക്കറ്റ് ഉണ്ട്. രാഹുൽ തെവാദ്യ ലാസ്റ്റ് മാച്ചിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡിഫറൻഷ്യൽ പിക്കായിരുന്നു. സോ ഹി പ്രൂവ്ഡ് ദാറ്റ് ബൈ പിക്കിംഗ് 3 വിക്കറ്റ്സ്. സെയിം മൈറ്റ് നോട്ട് ഹാപ്പൻ ഓൾവേസ്, എപ്പോഴും അത് സംഭവിക്കണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു ഡിഫറൻഷ്യൽ ഓപ്ഷൻ തന്നെയാണ് പുള്ളി. ഇനി ജയ്ദേവ് ഉണട്കട്ട് ഒത്തിരിയധികം റൺസ് പോയി കഴിഞ്ഞ മാച്ചിൽ 44 റൺ എന്തോ ആണ് പോയിരിക്കുന്നത്. സോ പുള്ളി എപ്പോഴും ഒരു എക്സ്പെൻസീവ് ബൗളർ തന്നെയാണ്. ബട്ട് ടീം എപ്പോഴും പുള്ളിയെ സെലക്ട് ചെയ്യുന്നത് സ്ട്രൈക്ക് ബൗളിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴൊക്കെയാണ് വിക്കറ്റ് എടുക്കുക നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ബൗളർ വിക്കറ്റ് എടുക്കും എന്ന് പറയുന്ന സമയത്ത് പുള്ളി വിക്കറ്റ് എടുക്കും, അങ്ങനെ ഒരു സോർട്ട് ഓഫ് ബൗളറാണ്. കിങ്സ് XI പഞ്ചാബിന് വേണ്ടി KL രാഹുൽ, പുള്ളിക്ക് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഇല്ല. ഹിറ്റിംഗ് ഫോമിലാണ്, കഴിഞ്ഞ മാച്ചിൽ സെഞ്ച്വറിയാണ്. സോ ഒബ്വിയസ്ലി എല്ലാവരുടെയും ക്യാപ്റ്റൻ ചോയ്സ് ആയിരിക്കും. ക്രിസ് ഗെയിൽ ഈ ഒരു ഗ്രൗണ്ടിൽ കളിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഷോർട്ട് ഗ്രൗണ്ടാണ്, ഡയമെൻഷൻ വളരെ ചെറുതാണ്. സോ പുള്ളിക്ക് വളരെയധികം ഹാപ്പി ആയിരിക്കും ഈ ഒരു ഡയമെൻഷൻ കാണുമ്പോൾ. സോ ഇതൊരു ലോട്ടറി ആയിരിക്കും പുള്ളിക്ക് ഈ ഒരു മാച്ച് കളിക്കുകയാണെങ്കിൽ. മയങ്ക് അഗർവാൾ ഒരു അണ്ടർ പ്രഷറിൽ കളിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് മയങ്ക് അഗർവാൾ, പ്രത്യേകിച്ച് ചേസിങ്ങിൽ. അതർവൈസും നല്ലൊരു പ്ലെയർ തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് ചേസിങ്ങിലാണ് പുള്ളിക്ക് കൂടുതൽ ക്യാപ്റ്റൻ എന്നുള്ളൊരു പദവി കൊടുക്കേണ്ടത്. അതിന് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു VC, നോർമൽ ഒരു VC ചോയ്സ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. കരുൺ നായർ ശരിക്കും പറഞ്ഞാൽ ഉത്തപ്പേർ അതേ റോൾ തന്നെയാണ്, ആങ്കറിങ് റോൾ തന്നെയാണ്. ഇനിഷ്യൽ വിക്കറ്റ്സ് പോവുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സക്സസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ കരുൺ നായറിനെ ആ ഒരു സിനാരിയോയിൽ ഇടുക. ഗ്ലെൻ മാക്സ്വെൽ ക്ലീൻ ഹിറ്ററാണ് ബോളിൻ്റെ. പക്ഷേ ലാസ്റ്റ് രണ്ട് മാച്ചസിൽ അത്രയധികം പോയിട്ടില്ല. പ്രത്യേകിച്ച് UAE നല്ല റെക്കോർഡ്സും കൂടെ ഉള്ള ഒരു ബാറ്റ്സ്മാൻ ആയതുകൊണ്ടും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ കളിച്ച ആ ഒരു സീരീസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു ബാറ്റ്സ്മാൻ ആയതുകൊണ്ടും പുള്ളിയെ നമുക്ക് വീണ്ടും ബാക്ക് ചെയ്യാം. ലാസ്റ്റ് മാച്ചിൽ ഒരു വിക്കറ്റും കിട്ടിയിട്ടുണ്ട്. സർഫറാസ് ഖാൻ ഒരു പ്രത്യേകിച്ച് ഒരു പർപ്പസും ഇല്ല, അതർ ദാൻ പിഞ്ച് ഹിറ്റിംഗ്. കാരണം പുള്ളിയുടെ പൊസിഷൻ നമ്പർ 6 ആണ്. അപ്പോൾ പിഞ്ച് ഹിറ്റിംഗ് അല്ലാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല, ബൗളിങ്ങിനും വേറെ ആവശ്യമൊന്നും വരുന്നില്ല. സോ പിഞ്ച് ഹിറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷനിൽ മാത്രം നിങ്ങൾ എടുക്കുക. ജിമ്മി നീഷാം അല്ലെങ്കിൽ മുജീബ് ഉർ റഹ്മാൻ. നീഷാം ശരിക്കും പറഞ്ഞാൽ 2 ഓവർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ബൗളിങ്ങിന് വേണ്ടിയിട്ട്. സോ എന്തായാലും ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള 100% പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ മുജീബ് അവൈലബിൾ ആയിട്ടുള്ളത് വളരെയധികം ബൂസ്റ്റ് ചെയ്താണ്. കാരണം പവർ പ്ലേയിൽ ഓപ്പോസിഷനായിട്ടുള്ള ബട്ട്ലറിനെയൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടി, അല്ലാന്നുണ്ടെങ്കിൽ സഞ്ജു സാംസനെയൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൗളറായിരിക്കും മുജീബ് ഉർ റഹ്മാൻ. സോ മുജീബ് ഉർ റഹ്മാൻ വളരെയധികം ഇമ്പോർട്ടൻറ്റ് പിക്കാണ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ. രവി ബിഷ്ണോയി വളരെയധികം ഡിഫറൻഷ്യൽ പിക്കാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എല്ലാവരും ആ ഒരു രീതി കഴിഞ്ഞ കളിയിൽ 3 വിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഓപ്പോസിഷനിൽ ഒത്തിരിയധികം ഹിറ്റേഴ്സ് ഉള്ളത് കൊണ്ട്. ബട്ട് എന്താണെങ്കിലും സ്ട്രൈക്ക് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. മുഹമ്മദ് ഷാമി എല്ലാവരുടെയും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് ബൗളറാണ്. എല്ലാ മാച്ചസിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വിക്കറ്റ്സ് എടുക്കുന്നുണ്ട്, സേഫ് പിക്കാണ്. കോട്രൽ ഫസ്റ്റ് മാച്ചിൽ ഒരല്പം റെസ്റ്റ് ആയിരുന്നു, പക്ഷേ സെക്കൻഡ് മാച്ചിൽ വിക്കറ്റ്സുമായിട്ട് തന്നെ തിരിച്ചെത്തി. ഈസ് എ ഫൈറ്റിംഗ് ബൗളർ, സോ ഒബ്വിയസ്ലി ഈസ് എ സേഫ് ചോയ്സ്. മുരുകൻ അശ്വിൻ ഇതുപോലെ തന്നെ എക്സ്പെൻസീവ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ബട്ട് എന്നിരുന്നാലും ഒരു വിക്കറ്റ് എടുക്കാനായിട്ട്, 1-2 വിക്കറ്റ് എടുക്കാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. സോ GL പിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബട്ട്ലർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, മസ്റ്റ് പിക്കാണ് ക്യാപ്റ്റൻ എന്നുള്ള കാര്യത്തിൽ. GL ആണെങ്കിലും ഒബ്വിയസ്ലി SL ആണെങ്കിലും. ജയ്സ്വാൾ നല്ലൊരു ബിഗ് നോക്ക് കളിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. മേ ബി ഹി വിൽ റുക്ക് റെസ്റ്റ്, ഒരു 1-2 ഡ്രോപ്പ് ക്യാച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത മാച്ചിൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആവാനും ചാൻസ് ഉണ്ട്. ബട്ട് എന്നിരുന്നാലും ഒരു ബിഗ് നോക്ക് ഈസ് റൗണ്ട് ദ കോർണർ. കാരണം പുള്ളിക്ക് നല്ല രീതിയിലൊരു ടാലൻ്റ് ഉണ്ട്. ഡേവിഡ് മില്ലർ ഈ കളിയിൽ കളിക്കാനായിട്ട് ചാൻസ് ഇല്ല. ഈവൻ ദോ കളിച്ചു കഴിഞ്ഞാലും ഒരു GL മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക, ലേറ്റ് ഹിറ്റിംഗ് എന്നുള്ളൊരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. കരുൺ നായർ ആങ്കറിംഗ് റോൾ തന്നെയാണ്. വിക്കറ്റ്സ് ടോപ്പ് ഓഫ് ദ ഓർഡർ ഒത്തിരി അധികം പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് കരുൺ നായർ. സോ ആ ഒരു സിനാരിയോയിൽ മാത്രം നിങ്ങൾ വയ്ക്കുക. ഉത്തപ്പ സെയിം ലൈക്ക് കരുൺ നായർ ആങ്കറിംഗ് റോളാണ്. ബാറ്റിംഗ് പൊസിഷൻ 3 to 4 റേഞ്ചാണ്, ചിലപ്പോൾ 5th പൊസിഷനും ആയിരിക്കാം. സോ വിക്കറ്റ്സ് ഇത്രയധികം പോകാത്ത പക്ഷം പുള്ളിയെ ക്യാപ്റ്റനാക്കിയിട്ട് യാതൊരു പ്രയോജനമില്ല. സോ ആ ഒരു സിനാരിയോയിൽ നിങ്ങൾ ഉത്തപ്പയെ ക്യാപ്റ്റൻ വയ്ക്കുക. എസ്കാൻ പിഞ്ച് ഹിറ്റർ റോളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ വയ്ക്കാനായിട്ട് പ്രിഫർ ചെയ്യത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു GL ടീമിൽ നോർമലായിട്ട് പിക്ക് ചെയ്യാം. ഗെയിൽ ഈ കളി കളിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഷോർട്ട് ബൗണ്ടറീസ് ആയതുകൊണ്ട് തന്നെ ഹി വിൽ ഫാൻസി ഹിസ് ചാൻസസ് ക്യാൻ ബി എ ബിഗ് പിക്ക്. ജെയിംസ് മിഷാം കളിക്കാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. ഇപ്പോൾ കളിച്ചു കഴിഞ്ഞാൽ തന്നെ നോർമൽ പ്ലെയറായിട്ട് തന്നെ എടുക്കുക, കാരണം യാതൊരു പ്രയോജനവും കാണത്തില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ബൗൾ ചെയ്ത് കഴിഞ്ഞാൽ 2 ഓവർ കൊടുക്കുക, പിന്നെ ബാറ്റിങ്ങിന് പ്രയോജനമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലെയറിനെ പിക്ക് ചെയ്തിട്ട് കാര്യമില്ല. സോ നിങ്ങൾ സിനാരിയോ നോക്കിയിട്ട് ജെയിംസ് നിഷാമിനെ എടുക്കുക. റയാൻ പരാഗ് ഒള്ളി GL പിക്കാണ്, കാരണം ബാറ്റിംഗ് വളരെ താഴോട്ടാണ് വരുന്നത്. അത് മാത്രമല്ല ബൗളിങ്ങിന് ഫുൾ കോട്ടയായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. സോ റയാൻ പരാഗിനെ ഒരു GL പിക്കായിട്ട് യൂസ് ചെയ്യുക. രവി ബിഷ്ണോയി എഗെയിൻ ഒരു ബിഗ് പിക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ട്, കാരണം ഒന്ന് ഓൾമോസ്റ്റ് ഈ ഗ്രൗണ്ടിൽ എറിഞ്ഞ് പ്രാക്ടീസും കൂടെ ഉള്ളത് കൊണ്ട് ഒരു ബിഗ് പിക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. മുരുകൻ അശ്വിനും ഗോപാലും സെയിം സ്റ്റൈലാണ് അവരുടെ രണ്ടുപേരുടെയും ബാറ്റിങ്ങിൽ. ഷോർട്ട് ബൗണ്ടറീസ് അവരെ ഹേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കാരണം ഓപ്പോസിഷനിൽ ഒത്തിരിയധികം ഹിറ്റേഴ്സ് ഉണ്ട്. ബട്ട് എന്നിരുന്നാലും പിക്ക് ചെയ്യാൻ, വിക്കറ്റ്സ് പിക്ക് ചെയ്യാനായിട്ട് ഇത്രയധികം എബിലിറ്റി ഉള്ള പ്ലേയേഴ്സ് വേറെ ഇല്ല. സോ ഗോപാലിനെ ഞാൻ മുരുകൻ അശ്വിനേക്കാളും കുറച്ച് കൂടുതൽ പ്രിഫർ ചെയ്യും, ശ്രേയസ് ഗോപാലിനെ. ഉണാഡ്കട്ട് എക്സ്പെൻസീവ്, നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിൽ വിക്കറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ നോർമൽ പ്ലെയറായിട്ട് നിങ്ങൾ GL എടുക്കുക, ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. മുജീബ് ബിഗ് കീ പ്ലെയർ ആയിരിക്കും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം പവർ പ്ലേ ഓവേഴ്സിൽ കളിക്കുമ്പോൾ നിങ്ങൾ ഗ്രൗണ്ടിൻ്റെ കാര്യം നോക്കേണ്ട. മുജീബ് ഏതൊരു ഗ്രൗണ്ടിൽ കളിച്ചു കഴിഞ്ഞാലും ഒരു കീ ബൗളറാണ്. ഓപ്പോസിഷനിൽ സ്ട്രൈക്കേഴ്സ് ഉണ്ടെങ്കിൽ പവർ പ്ലേയിൽ കളിക്കുന്നുള്ളതുകൊണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലാസ്റ്റ് ഏപ്രിൽ 16, 2019 ഇവർ തമ്മിൽ കളിച്ചപ്പോൾ ഉള്ള ഒരു സിനാരിയോ ആണ്. അന്ന് Kings XI 12 റണ്ണാണ് ജയിച്ചിരിക്കുന്നത്. ഓപ്പണിങ്ങിൽ KL രാഹുൽ 52 റൺ എടുത്തു. അന്ന് ഉണാഡ്കട്ട വിക്കറ്റ് എടുത്തിരിക്കുന്നത് ഞാൻ അതാ പറഞ്ഞു, 1-2 വിക്കറ്റ് എടുക്കാൻ കപ്പാസിറ്റി ഉണ്ട്. ഗെയിൽ 30 റണ്, മയങ്ക് അഗർവാൾ 26. ഫസ്റ്റ് ബാറ്റിംഗ് ഞാൻ പറഞ്ഞു, മയങ്ക് അഗർവാൾ കുറച്ച് റൺസേ എടുക്കത്തുള്ളൂ, അടിക്കും. ബട്ട് എന്നിരുന്നാലും നിങ്ങൾ വലിയ രീതിയിൽ എക്സ്പെക്ട് ചെയ്യരുത്. അതുപോലെ ഡേവിഡ് മില്ലർ ഒല്ലി ഫോർ ഹിറ്റിംഗ്. അന്ന് ഡേവിഡ് മില്ലർ Kings XI പഞ്ചാബിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. സോ അശ്വിൻ താഴെ വന്ന് കുറച്ചും കൂടെ അടിച്ചു, ഇത്രയേ ഉള്ളൂ. വലിയ റണ്ണിൻ്റെ കാര്യത്തിലൊന്നുമില്ല. ആർച്ചർ അന്ന് 3 വിക്കറ്റ് എടുത്തു. ഞാൻ അതാ പറഞ്ഞ 3, 4, 15 അവരുടെ ബെസ്റ്റ് ബൗളിംഗ് വന്നിരിക്കുന്നത് Kings XI പഞ്ചാബിനെതിരെയാണ്. പിന്നെ ഉണാഡ്കട്ട് 1 വിക്കറ്റ്, അന്നും എക്സ്പെൻസീവ് ആയിരുന്നു, ബട്ട് 1 വിക്കറ്റ്. കുൽക്കർണി അതുപോലെ 1 വിക്കറ്റ്, ഇസോദി 1 വിക്കറ്റ്. ഇനി ഇവിടെ നമ്മൾ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ അന്ന് രാഹുൽ ത്രിപതി ആയിരുന്നു ഓപ്പണിംഗ്, 50. പിന്നെ ബട്ട്ലർ 23 റൺ എടുത്തു. പിന്നെ സാംസൺ 27, റഹാന 26, പിന്നെ ബിന്നി 33. വേറെ ആരും നല്ല കോൺട്രിബ്യൂഷൻ ഇല്ല. അന്ന് വിക്കറ്റ് എടുത്തിരിക്കുന്ന അർഷ്ദീപ് സിംഗും പിന്നെ ആർ അശ്വിൻ 2 വിക്കറ്റ് എടുത്തു, ഷാമി 2 വിക്കറ്റ്, മുരുകൻ അശ്വിൻ 1 വിക്കറ്റ്. ഇനി അതിനു മുന്നത്തെ മാച്ചിൽ കിങ്സ് 11 184 റണ്ണാണ് അടിച്ചു കൂട്ടിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങിയപ്പോൾ ഗെയിൽ 79 റണ്ണ്, കെ എൽ രാഹുൽ പെട്ടെന്ന് ഔട്ടായി, കുൽക്കറിന് വിക്കറ്റ് എടുത്തു. എഗെയിൻ അഗർവാൾ ഫസ്റ്റ് ബാറ്റിംഗിന് ഇറങ്ങി കുറച്ച് റണ്ണെടുത്തു, ഔട്ടായി. അന്ന് സർഫറാസ് ഖാന്റെ പൊസിഷൻ കുറച്ചുകൂടെ മുകളിലായിരുന്നു. അന്ന് സർഫറാസ് ഖാൻ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു, പക്ഷേ സർഫറാസ് ഖാന്റെ പൊസിഷൻ അന്ന് കുറച്ച് കൂടുതലായിരുന്നു, മുകളിലോട്ടായിരുന്നു. പിന്നെ നിക്കോളാസ് പൂരൻ വന്നു, കുറച്ച് കളിച്ചു. പിന്നെ അന്ന് വിക്കറ്റ് എടുത്തിരിക്കുന്നത് സ്റ്റോക്സ് 2 വിക്കറ്റ്, ഗൗതം 1 വിക്കറ്റ്, കുൽക്കർണി 1 വിക്കറ്റ്. ഓപ്പോസിഷനിലെ ബട്ട്ലർ എഗെയിൻ 69 റൺസ് എടുത്തു, സാംസൺ 30 റൺ എടുത്തു, സ്മിത്ത് 20. പിന്നെ വേറെ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ എന്നുള്ള റഹാന 27. സോ വിക്കറ്റ് എടുത്തിരിക്കുന്നത് 2 വിക്കറ്റ് രജ്പൂട്ട്, പിന്നെ ആർ അശ്വിൻ 1, മുജീബ് ഉർ റഹ്മാൻ എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് 2 വിക്കറ്റ്, സാം കുറാൻ 2 വിക്കറ്റ്. സോ ഇങ്ങനെയാണ് വിക്കറ്റ്സിൻ്റെ ഒരു കാറ്റഗറി വരുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ IPL SL കളിക്കാനായിട്ട് കൂടുതൽ ക്യാഷ് കളയരുത്. ഇപ്പോൾ സപ്പോസ് കളിച്ചു കഴിഞ്ഞാൽ വളരെയധികം ലിമിറ്റ് ചെയ്യുക, കാരണം SL അധികം ഒരുപാട് റിസ്ക്കിയാണ്, പ്രത്യേകിച്ച് IPL. കാരണം എല്ലാ ഓപ്പോസിഷനും ഇതുപോലത്തെ ഡിഫറൻഷ്യൽ പിക്കുമായിട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസ്ക് എടുത്ത് തന്നെ കളിക്കണം എല്ലാ ദിവസവും. എനിവേ നിങ്ങൾ GL ട്രൈ ചെയ്യുക, ചിലപ്പോൾ ഇന്ന് കിട്ടത്തിലായിരിക്കും നാളെ കിട്ടും, അങ്ങനെ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ കളിക്കുക. കാരണം എല്ലാ ദിവസവും നിങ്ങൾ GL കളിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഞാൻ പറഞ്ഞു 60 മാച്ച് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 60 മാച്ചും കളിച്ച് വേണമെന്നിരിക്കും GL അടിക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഒരിക്കലും തളരരുത്, നിങ്ങൾ വീണ്ടും കളിക്കുക. ഞാൻ എൻ്റെ വീഡിയോസ് അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യും. വീഡിയോ കാണുക, ഇടുക എന്നുള്ളൊരു ഉത്തരവാദിത്തം മാത്രമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾ കുറച്ചും കൂടെ സിനാരിയോസ് ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻഫർമേഷൻ പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ ചിന്തിക്കുന്ന ഒരാൾ നല്ല രീതിയിൽ സിനാരിയോസ് അനലൈസ് ചെയ്ത് ഇടാനായിട്ട് ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയധികം ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നല്ല രീതിയിൽ യൂസ് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരെത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.